we met, I can tell by your smile, you hadn't been with... ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു കറിയാണ് കേട്ടോ. നാടൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലൻ ടേസ്റ്റായിട്ടുള്ള ചെറുപയർ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പച്ച നേന്ത്രപ്പഴം കൂടി ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. ഒരു പറ ചോറ് ഇടാൻ പറ്റും കേട്ടോ. ഈ ഒരു കറി മാത്രം ഉണ്ടായാൽ മതി, നല്ല ടേസ്റ്റാണ് എന്തായാലും കഴിക്കാനായിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചെറുപയർ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതൊന്ന് വേവിച്ചിട്ട് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ നമ്മളിത് റെഡിയാക്കുന്നത് മൺചട്ടിയിലാണ്. അപ്പോൾ മൺചട്ടിയിലാവുമ്പോൾ എന്തായാലും കൂടുതൽ ടേസ്റ്റ് കാണും എന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ഇതാ അത് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ നേന്ത്രപ്പഴം ഒരെണ്ണാണ് എടുത്തിട്ടുള്ളൂ. അത് ഇതേപോലെ ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കനത്തിൽ തന്നെയാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. നന്നായി കനം കുറച്ചിട്ടൊന്നും അരിയണ്ട. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വെള്ളമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് വേണം ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആ ഉപ്പൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ആവണ്ടേ. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് ഒരു പണി കൂടി ചെയ്യാനുണ്ട്. ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഒരു അരമുറി തേങ്ങ, പിന്നെ ഒരു മൂന്ന് നാല് പച്ചമുളക്, നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ എടുത്തിട്ടുള്ളത് ഒരു വലിയ പീസ് വെളുത്തുള്ളി. അപ്പോൾ ഇത്രയാണ് ആവശ്യമായിട്ടുള്ളത്. ഇതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ കായ പച്ചക്കായ ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റി നന്നായൊന്ന് ഉടഞ്ഞ് വരണ ഒരു പരിവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുപയർ, അത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുക്കറിലിട്ടിട്ട്. അതിന് ശേഷമാണ് വെന്തതിന് ശേഷമാണ് ഇത് ഈ കായലെ കായലോട്ട് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടിയിട്ടിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അധികം പണിയൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഈ ഒരു കറി റെഡിയാക്കാനായിട്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് അതുകൂടി ചേർക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. നമ്മൾ അരിശേരിയൊക്കെ റെഡിയാക്കില്ല, ആ ഒരു ടൈപ്പ് തന്നെയാണിത്. ഇനി ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്തായാലും ഉപ്പ് നമ്മൾ ഫസ്റ്റ് തന്നെ അല്പം മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മുടെ കറിയുടെ പണി ഇവിടെ കഴിഞ്ഞു, ഇത്ര തന്നെ ഉള്ളൂ. ഇനി ലാസ്റ്റത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അതൊന്ന് തൂമിച്ചു കൊടുക്കലാണ്. ഒന്ന് കടുക് പൊട്ടിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് തൂമിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറി മാത്രം ഉണ്ടായാൽ മതി നമുക്ക് ചോറുണ്ണാനായിട്ടും. നല്ല ടേസ്റ്റാണ് എന്തായാലും കഴിക്കാനായിട്ട്, നല്ല ഹെൽത്തിയും കൂടിയാണ്. ചെറുപയറൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ ചെറുപയറൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ഉച്ചയ്ക്കൊക്കെ ഉള്ള ഒരു ലഞ്ചിൻ്റെ ഇങ്ങനെയൊക്കെ റെഡിയാക്കാന്ന് വെച്ചാൽ എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കും. തീർച്ചയായിട്ടും എന്തായാലും കഴിക്കും എല്ലാവരും. മൺചട്ടിയിലൊക്കെ കൂടി വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ച് നോക്കി നോക്ക്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം. കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് രേഖപ്പെടുത്താനായിട്ട് മാർക്ക് ചെയ്തിട്ടോ. പിന്നെ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാതും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ ലഭിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.